ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആംബിനേഴ്സ് ഹോൾഡ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അസ്ഫാൾട്ട് 8 ഗൈസ്. അസ്ഫാൾട്ട് 8 എയർബോൺ ഞാൻ ഡൗൺലോഡ് ചെയ്തു ഗൈസ്. അപ്പം ഞാൻ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് തന്നെ നിങ്ങളോട്ട് വീഡിയോ ചെയ്യാനൊന്നും പോയില്ല ഗൈസ്. ഞാൻ ഫസ്റ്റ് ഒന്ന് കളിച്ചു നോക്കി, കുറേ നാളായിട്ട് കളിക്കാതെ വെച്ചേക്കുമായിരുന്നു. പിന്നെ ഗൈസ് ഞാനിങ്ങനെ കളിച്ചു നോക്കിയപ്പോഴത്തേക്കാണ് ഒരു കാര്യം ഞാൻ അറിഞ്ഞത്. സംഭവം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് നമ്മുടെ എലൈറ്റ് പാസിൽ നിന്ന് ഒരു കാറ് കിട്ടിയപ്പോൾ ആ ഒരു ഇതിനകത്ത് എലൈറ്റ് പാസ് അല്ലല്ലോ, ഫെസ്റ്റിവലിനാണെന്ന് തോന്നുന്നു ഇതിനകത്തെ പേര്. നമ്മുടെ ഫ്രീ ഫയറിലല്ലേ എലൈറ്റ് പാസ്. അപ്പം ഗൈസ് എന്താ പബ്ജിക്ക് അത് റോയൽ പാസ്. അപ്പോൾ ഗൈസ് ഇതിനകത്ത് ഫെസ്റ്റിവൽ എന്ന് പറയുന്നത് അതിനകത്തുനിന്ന് ഒരു ഇടുക്കാച്ചി വണ്ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടിയായിട്ട് നമ്മൾ നേരെ ടോക്കിയോ വരെ ഒന്ന് പോയേക്കുവാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ രാത്രി ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ നമ്മുടെ ലണ്ടൻ വഴി ഇങ്ങനെ പോവായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ പോയപ്പോഴത്തേനും കുറച്ച് ചേട്ടന്മാർ ബ്ലോക്ക് ഇട്ട് ഗൈസ്. അപ്പോൾ ഞാനാണ് നോക്കൂ സംഭവം, ഇങ്ങനെ ബ്ലോക്ക് ഇട്ടിട്ട് നേരെ വന്നിട്ട് പുള്ളിക്കാരന്മാർ വണ്ടിയിൽ നിന്ന് പിടിച്ചിറക്കി എന്നോട് ചലഞ്ച് ചെയ്തപ്പം എനിക്ക് ആദ്യമൊന്നും കാര്യം പിടിയിട്ടില്ല. ഇതെന്തുവാ പണി? അപ്പം എൻ്റെ കൂട്ടുകാർ വിളിച്ചു പറഞ്ഞു, ഇതാണ് ഓടാടാടാ എന്താണ്ട്ര കുറേ ആൾക്കാർ ഞങ്ങളുടെ വീട്ടിൽ വന്ന് ചലഞ്ച് ചെയ്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗൈസ് സംഭവം എന്തോന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരെ അവരെന്നെ വെല്ലുവിളിച്ചേക്കാണ് ഗൈസ്. എങ്ങനെയും നീ കളിച്ച് ജയിക്കുമെങ്കിൽ ഞങ്ങളെക്കാളും വലിയ ആളാന്നൊക്കെ തെളിയിക്കാന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ എന്നെ വെല്ലുവിളിച്ചേക്കുവാണ് ഗൈസ്. അപ്പം രണ്ടുപേര് നമ്മൾ അപ്പം ഗൈസ് അവന്മാർ ടോക്കിയോട്ട് പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ടോക്കിയോ വന്നിട്ട് അവർ തോപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു. അപ്പം ഗൈസ് നമ്മൾ ടോക്കിയോയിൽ വന്നിട്ട് അടിച്ച് നിരത്തി നമ്മൾ തോപ്പിച്ചു ഗൈസ് അവരെ. ഏതാണ്ട് നമ്മളതേ ഫസ്റ്റ് പൊസിഷനാണ്. ഇനി എന്ത് സംഭവിക്കും, നമ്മൾ ജയിക്കൂ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നമ്മുടെ ഒരു കിടുക്കച്ചി കാറൊക്കെ ഷോറൂമിൽ നിന്നൊക്കെ വാങ്ങിച്ചിട്ട് ദാണ്ട വന്നിട്ടുണ്ട്. അപ്പോൾ കാർ ഇഷ്ടപ്പെട്ടവർ ഇപ്പോഴേ ലൈക്ക് ഇട്ടേര്. ഗൈസ് നമ്മൾ ടോക്കിയോയിൽ ഇപ്പം ജയിക്കും. അപ്പോൾ ഗൈസ് നമ്മൾ ടോക്കിയോ എന്ന ഇത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗൈസ് അവന്മാർ പറഞ്ഞിരുന്നു അടുത്ത അവരുടെ മാച്ച് നടക്കുന്ന വേറൊരു സ്ഥലത്താണ്. ഗൈസ് എൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, സോറി. അപ്പോൾ ഗൈസ് ടോക്കിയോക്കെ നമ്മൾ എപ്പോഴും കേൾക്കുന്നത്, പക്ഷേ ഇതൊന്നും ഞാൻ കേട്ടിട്ട് പോലും ഇല്ല. അപ്പോൾ ഇവിടെ വരെ വരാൻ, അപ്പോൾ ഞാൻ അപ്പം തന്നെ വൈകിട്ടത്തെ ഫ്ലൈറ്റ് പിടിച്ച് ഇവിടെ വന്ന് ഗൈസ് വന്നിട്ട് നേരെ ഇവർ പറഞ്ഞ ലൊക്കേഷനിലോട്ട് വന്നിട്ട് എല്ലാത്തിനും അടിച്ചിടുവാണ്. അപ്പോൾ അവന്മാർ അങ്ങോട്ട് പോകുന്നുണ്ട്, നമുക്ക് നേരെ പോയി പിടിക്കാം. ഗൈസ് അവന്മാർ തമ്മി ഓസ്തുവായിരുന്നു മേന. ഇതിനകത്ത് ഇതുപോലെ കൊക്കയുള്ള കാര്യം അവന്മാർ എൻ്റെ അടുത്ത് സൂചിപ്പിച്ചു. എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിരുന്നു ഇവിടെ അവന്മാർ കഴിഞ്ഞ വട്ടം ഇതേപോലെ ചലഞ്ച് ചെയ്തപ്പോൾ അവന്മാരെ ഉള്ളായിരുന്നു. അപ്പോൾ അവന്മാർ റേസ് ചെയ്യാൻ വന്നപ്പോഴത്തേനും ഇതേപോലത്തെ കൊക്കകളും കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, അത് കാരണം നീ സൂക്ഷിച്ചാൽ വണ്ടി ഓടിക്കാവൂന്ന് പറഞ്ഞു. ഗൈസ് ഇത് റേസ് ട്രാക്കിലായതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ നിസ്സാരമാണ് ഗൈസ്. ഇപ്പം നമ്മൾ നേരെ ഒരു കൊക്ക ചാടി. ഇനി നമുക്ക് അടുത്ത കൊക്ക എവിടാന്ന് അറിയത്തില്ല, നമുക്ക് നോക്കാം. ഓ മാൻ ഗൈസ് അത് എന്തുവായിരുന്നു ഗൈസ്! ആരാണ്ട് റോഡൊക്കെ പണിയുമ്പോഴാണ് അയാള് ഉറപ്പില്ലാത്ത റോഡൊക്കെയാണ് പണിഞ്ഞു വെച്ചേക്കുന്നത്. ഓ മാൻ, ഓ നമ്മുടെ കൂടെ കളിക്കുന്നവരൊക്കെ നല്ല കിടുക്കാച്ച് പ്ലെയേഴ്സ്. കണ്ടില്ലേ ഒരുത്തർ കറങ്ങി കൊക്കയുടെ മണ്ടയ്ക്ക് നോക്കി എടുത്ത് ചാടുക. നമുക്ക് പെർഫെക്റ്റ് നൈട്രോ ഇട്ട് നേരെ പോയി നോക്കാം എന്താണെന്നൊന്നും അറിയത്തില്ല. നമ്മൾ ജയിക്കുകയോ ഇല്ലെന്നൊന്നും ഒരു ഇതും ഇല്ല. രണ്ട് ലാപ്പുള്ള റേസാണ്. കഴിഞ്ഞ വട്ടം ഒരു ലാപ്പ് ഉള്ളതുകൊണ്ട് ഒരു സുഖമില്ല. നമുക്ക് ടോക്കിയോ ഫുള്ള് എന്തായാലും വന്ന സ്ഥിതി കിട്ടി. ചുമ്മാരോട്ട് തോറ്റു, ജയിച്ചു. അപ്പം നമുക്ക് ടോക്കിയോ ഒക്കെ ഒന്ന് കറങ്ങിയിട്ടല്ലേ കാര്യമുള്ളൂ. ചുമ്മാ ജയിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ ടോക്കിയോ ഒക്കെ ഒന്ന് കറങ്ങിയിട്ടുണ്ട്. ഓ മാൻ ഒരുത്തം ഇതോ പോകുന്നു, എന്തോ വളവാടേ എന്നൊക്കെ കൊണ്ട് വളവ് കിട്ടും. ഗൈസ് നമ്മുടെ സ്ക്രീനൊക്കെ പൊട്ടി. ഗൈസ് നിങ്ങളുടെ സ്ക്രീൻ പൊട്ടിയതല്ല ഗൈസ്, എൻ്റെ സ്ക്രീൻ പൊട്ടിയതുമല്ല, ഗെയിമിലെ സ്ക്രീൻ പൊട്ടിയ. അപ്പം നേരെ നമുക്ക് പുതിയൊരു വഴി പിടിച്ചു നോക്കാം. അയ്യോ സോറി, ഈ വഴി നമ്മൾ മുമ്പേ പോയതാണ്. അപ്പുറത്തെ വഴി ഇച്ചൂടെ കൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. അരെ പോവാ ഗൈസ്, എൻ്റെ ഒരു ഇതുമില്ലാത്ത ഗെയിമിങ് എനിക്ക് ഇഷ്ടമല്ലാത്ത മച്ചാന്മാർ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ വ്ളോഗിങ് വീഡിയോ വരുന്നുണ്ട്. എല്ലാവരും നേരെ പ്രതീക്ഷയോടെ ഇരുന്നോണം. നമ്മുടെ ദീപാവലി വരുമ്പോൾ നമ്മൾ നേരെ ദീപാവലിക്ക് കുറേ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരെ അതൊക്കെ നടക്കൂ ഇല്ലെന്നൊന്നും എനിക്കറിയത്തില്ല.
അത് റെക്കോർഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അന്നത്തെ എൻ്റെ മൂഡ് അനുസരിച്ച് ഇരിക്കും. അന്ന് എനിക്ക് ചിലപ്പം അല്ല ഇതൊക്കെയാണെങ്കിൽ ഞാൻ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാനൊന്നും പോകത്തില്ല. പക്ഷെ നല്ല മൂഡ് ആണെങ്കിൽ ഓ പിന്നെ സ്പേസ് കയറ്റിക്കൂടാറില്ല. എന്തോടത് മേഘത്തിൻ്റെ ഒക്കെ മണ്ടക്കുന്നെടുത്ത് ചാടുന്നത്. ആ അപ്പം ഗൈസ് എനിക്ക് വേറൊരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. ദീപാവലി നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നുണ്ട്, പക്ഷേ നിങ്ങൾ ഗെയിം എടുക്കുമ്പോഴേ ഈ അസ്ഫാൾട്ട് 9 നല്ല ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ 4000 മൊബൈലിൽ കളിക്കുന്നവരായിരിക്കും. പക്ഷേ ഗൈസ് എനിക്ക് നമ്മൾ റേസിംഗ് ഗെയിം കളിക്കണം വിത്ത് കളിച്ചിട്ടേ കാര്യമുള്ളൂ. ഗൈസ് ഈ ഞാൻ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മളൊന്നും അല്ല കളിക്കുന്നതെന്ന് തോന്നുന്നു. എനിക്കൊന്നും അതിൽ ജസ്റ്റ് ടെമ്പിൾ റൺ പോലെ അടിച്ചു വിട്ടാൽ മതി. ഇപ്പോൾ വീഡിയോ ഇത്രയുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്തൊരു വ്ളോഗ് വീഡിയോ ആയിട്ട് നമുക്ക് വരാം.